വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകും. ഞായറാഴ്ച വൈകിട്ട് മുംബൈ ശിവാജി പാർക്കിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ഉദ്ധവ് താക്കറെയും ത്രികക്ഷി സഖ്യ നേതാക്കളും ഗവർണറെ കാണും. വിവരങ്ങളുമായി ആർ രാഗേഷ് ചേരുന്നു. രാഗേഷ്, നിയമസഭാ കക്ഷി യോഗത്തിന്റെ മറ്റ് തീരുമാനങ്ങളൊക്കെ എന്താണ്? മന്ത്രിമാരുടെയൊക്കെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? രഞ്ജിനി, മഹാസഖ്യത്തിന്റെ നിയമസഭാ കക്ഷി നേതാവായി ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ തെരഞ്ഞെടുത്തു. മുംബൈയിൽ ചേർന്ന ശിവസേന, കോൺഗ്രസ്, NCP എംഎൽഎമാരുടെ യോഗത്തിനാണ് ഉദ്ധവ് താക്കറെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷം ഉദ്ധവ് താക്കറെ എംഎൽഎമാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. സഖ്യത്തിന് പിന്തുണ നൽകിയ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും NCP നേതാവ് ശരത് പവാറിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഒപ്പം തന്നെ ഈ സഖ്യം പുതിയ ഉയരങ്ങളിലെത്തുമെന്ന് കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രവുമല്ല, BJPക്കെതിരെ വലിയ വിമർശനവും ഉദ്ധവ് താക്കറെ നടത്തുകയും ചെയ്തു. ആവശ്യത്തിന് മാത്രം ശിവസേനയെ ഉപയോഗിച്ച പാർട്ടിയാണ് BJP എന്നായിരുന്നു ഉദ്ധവ് താക്കറെയുടെ വിമർശനം. ഏതായാലും അല്പസമയത്തിനും തന്നെ നേതാക്കൾ, മൂന്ന് പാർട്ടികളുടെയും നേതാക്കൾ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ കാണും. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഈ മൂന്ന് പാർട്ടികളുടെയും മഹാസഖ്യം തീരുമാനിച്ചിട്ടുള്ളത് December 1 സത്യപ്രതിജ്ഞ ചെയ്യാനാണ്. December 1 മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ സത്യപ്രതിജ്ഞ ചെയ്യുക. വൈകിട്ട് 5 ശിവാജി പാർക്കിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഉദ്ധവ് താക്കറെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ആദ്യമായി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ബാൽ താക്കറെ നേരത്തെ മഹാരാഷ്ട്രയുടെയും ഒപ്പം തന്നെ ശിവസേനയുടെ നേതാവായിരിക്കുമ്പോഴും ശിവസേന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച സമയത്തും താക്കറെ കുടുംബത്തിൽ നിന്ന് ആരും മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിരുന്നില്ല. ആ ഒരു കീഴ്വഴക്കത്തിനാണ് ഇപ്പോൾ ഏതായാലും മാറ്റം വരുന്നത്. നാളെ മഹാരാഷ്ട്രയുടെ നിയമസഭാ സമ്മേളനം കൂടി ചേരാനിരിക്കുകയാണ്. കാലത്ത് 8 നിയമസഭാ സമ്മേളനം നടക്കുന്നത്. പ്രോട്ടേം സ്പീക്കറെ നേരത്തെ തന്നെ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി തെരഞ്ഞെടുത്തിരുന്നു. പ്രോട്ടേം സ്പീക്കറായിരിക്കും നാളെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുക. രാഗേഷ്, ഒപ്പം തന്നെ ഈ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ഉദ്ധവ് താക്കറെയും ത്രികക്ഷി സഖ്യ നേതാക്കളും ഗവർണറെ കാണുന്നുണ്ട്. ഉടൻ തന്നെ കാണാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഇന്ന് തന്നെ സർക്കാർ ഗവർണറെ കാണുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിന് അല്പസമയത്ത് തന്നെ രാജ്ഭവനിലെത്തി നേതാക്കൾ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ഏതായാലും സ്വാഭാവികമായും നേതാക്കൾ 1 സത്യപ്രതിജ്ഞ തീരുമാനത്തിലേക്കാണ് ശിവസേനയും ഒപ്പം തന്നെ NCPയും കോൺഗ്രസും തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. വരും ദിവസം തന്നെ വിശ്വാസ വോട്ട് തേടാനുള്ള തീരുമാനമുണ്ടാകും. ഏതായാലും ഗവർണറായിരിക്കും ഇക്കാര്യത്തിൽ വിശ്വാസ വോട്ട് എന്ന് തേടണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് ശിവസേന, NCP, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJPയുടെ ഭാഗത്തുനിന്ന് എംഎൽഎമാരെ അടർത്തി മാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ പോലും മൂന്ന് പാർട്ടികളുടെയും എംഎൽഎമാർ ഒപ്പം നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം ഈ മഹാസഖ്യത്തിന്റെ ക്യാമ്പിനുണ്ട്. ഏതായാലും മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും ചില അനൗദ്യോഗിക റിപ്പോർട്ടുകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ആകുമ്പോൾ NCPക്കും കോൺഗ്രസിനും ഉപമുഖ്യമന്ത്രി പദമാണ് ഇതിനോടൊപ്പം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. രാഗേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മഹാരാഷ്ട്രയിൽ അടിതെറ്റി BJP. നാളെ തന്നെ വിശ്വാസ വോട്ട് തേടണമെന്ന സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രി പദം രാജിവെച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെയാണ് അധികാരമേറ്റ 4 ഫഡ്നാവിസ് സർക്കാർ രാജിവെച്ചൊഴിഞ്ഞത്. ബഹുമത് കെ ലിയെ ജിത്നെ വിധായക് ചാഹിയെ ഉത്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പാസ് നഹീ ഹൈ ഔർ ഇസ്ലിയെ ഭാരതീയ ജനതാ പാർട്ടി നേ നിർണയ ലിയ കി ഹം സർക്കാർ നഹീ ബനായേംഗേ ഹം ഇസ്തിഫ ദേംഗേ. ശിവസേന അപ്നെ ആപ്കോ ഹിന്ദുത്വവാദി പാർട്ടി കഹതി ഹൈ, യേ ബാത് അലഗ് ഹൈ കി ഉൻകാ ഹിന്ദുത്വ അഭി സോണിയാജിക്ക് ചരണോ മേ നതമസ്തക് ഹൈ. അമിത് ഭായ് ഷാ ജി നേ ബഹുത് സ്പഷ്ട രൂപ സേ ബതായാ കഭി ഭി ശിവസേന കോ 2.5 മുഖ്യമന്ത്രി കാ വാദാ നഹീ കിയാ ഗയാ താ. ജോ വാദാ നഹീ കിയാ താ ഉസ്കോ ഛോഡ് കർ ജോ വാദേ കിയേ ഥേ ഉസ്കോ പൂരാ കർനേ കേ ലിയേ ഹം കഭി ഭി തയ്യാർ ഥേ. അവസാനവട്ട ശ്രമവും പാളിയതോടെ രാജിയല്ലാതെ മറ്റൊരു വഴിയും ഫഡ്നാവിസിന് മുമ്പിലില്ലായിരുന്നു. കൂടുതൽ പേരെ ഒപ്പം നിർത്താൻ കഴിയാതെ അജിത് പവാർ രാജിപ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഫഡ്നാവിസിന്റെ രാജി. പ്രഖ്യാപനത്തിന് പിന്നാലെ ഫഡ്നാവിസ് രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. 2 നീണ്ട വാദങ്ങൾക്കതിനു ശേഷം സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവും BJPക്ക് തിരിച്ചടിയായി. ജനാധിപത്യത്തെ അട്ടിമറിച്ച BJPക്ക് നാണംകെട്ട് പടിയിറങ്ങേണ്ടി വന്നെന്ന് കോൺഗ്രസ്. ചിത്രം വ്യക്തമായാലും ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഇത് നാണംകെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും BJP. അങ്ങനെ നാണംകെട്ട് അവരിറങ്ങി പോവുകയാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെന്റിനെ ഇവിടെ അധികാരത്തിലെത്തിക്കാൻ, ഭരണത്തിന്റെ അധികാരം അർദ്ധരാത്രിയിൽ ഉപയോഗിച്ചവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് അവർക്കുണ്ടായിരിക്കുന്നത്. 5 ഉദ്ധവ് താക്കറെയായിരിക്കും മുഖ്യമന്ത്രിയെന്ന് സേനാ നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. അജിത് പവാർ ഒപ്പമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അജിത് ദാദാനെ ഇസ്തിഫാ ദിയാ ഹൈ, അജിത് ദാദാ ഹമാരെ സാത്ത് ഹൈ.
നേരത്തെ ബിജെപിയുടെ ആവശ്യങ്ങളെല്ലാം സുപ്രീംകോടതിയുടെ മൂന്നംഗ ബെഞ്ച് തള്ളുകയായിരുന്നു. എല്ലാ അംഗങ്ങളും നാളെ 5 മണിക്ക് മുമ്പായി സത്യപ്രതിജ്ഞ ചെയ്യണം. പിന്നാലെ പ്രോടൈം സ്പീക്കർ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം. രഹസ്യ ബാലറ്റ് പാടില്ല. എല്ലാ നടപടിക്രമങ്ങളും തത്സമയം സംപ്രേഷണം നടത്തണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അർദ്ധരാത്രി നടത്തിയ നാടകീയ നീക്കത്തിലൂടെ മഹാരാഷ്ട്രയിൽ സർക്കാരുണ്ടാക്കിയ ബിജെപിക്ക് കനത്ത തിരിച്ചടിയായത് സുപ്രീംകോടതി വിധിയാണ്. വിശ്വാസ വോട്ടിന് 2 ആഴ്ചത്തെ സമയം അനുവദിക്കണമെന്ന വാദം അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, സ്പീക്കറെ ആദ്യം തിരഞ്ഞെടുക്കണമെന്ന ബിജെപിയുടെ ആവശ്യവും കോടതി തള്ളിയിരുന്നു. കർണാടകത്തിൽ 1.5 വർഷം മുൻപ് 3-ാം നാൾ രാജിവെച്ച യെദ്യൂരപ്പയുമായി ഫഡ്നാവിസിന് സമാനതകളേറെയാണ്. അജിത് പവാറിനെ വശത്താക്കി അതിലൂടെ NCPയെ പുലർത്താമെന്ന് വിശ്വസിച്ച് അധികാരം പിടിക്കാനിറങ്ങിയ ബിജെപിയുടെ തന്ത്രങ്ങൾക്ക് ആദ്യം കടിഞ്ഞാണിട്ടത് സുപ്രീംകോടതിയാണ്. വിശ്വാസ വോട്ട് തേടാൻ 14 ദിവസത്തെ സമയമാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബിജെപിയും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 30 മാസം വരെ ഗവർണർ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും ബിജെപി അവകാശപ്പെട്ടിരുന്നു. ഈ 2 വാദങ്ങളും തള്ളിയ കോടതി അനുവദിച്ചത് 1 ദിവസം മാത്രം. ഇതോടെ സമ്മർദ്ദവും പ്രലോഭനങ്ങളുമായി കൂടുതൽ അംഗങ്ങളെ സ്വാധീനിക്കാമെന്ന ബിജെപിയുടെ സ്വപ്നം പൊലിഞ്ഞു. വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പ് സ്പീക്കറെ തെരഞ്ഞെടുക്കണമെന്നായിരുന്നു ബിജെപിയുടെ മറ്റൊരാവശ്യം. കർണാടക മോഡൽ അട്ടിമറി ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളെ അയോഗ്യരാക്കിയോ രാജിവെപ്പിച്ചോ കേവല ഭൂരിപക്ഷം നേടാനുള്ള തന്ത്രവും ഇതോടെ പ്രതിസന്ധിയിലായി. 1.5 വർഷം മുൻപ് കേവല ഭൂരിപക്ഷമില്ലാതെ കർണാടക മുഖ്യമന്ത്രിയായി അധികാരമേറ്റ BS യെദ്യൂരപ്പയ്ക്ക് ഗവർണർ വാജുഭായ് ബാല അനുവദിച്ചത് 15 ദിവസത്തെ സമയമായിരുന്നു. കോൺഗ്രസിന്റെ ഹർജിയിൽ വാദം കേട്ട സുപ്രീംകോടതി അത് 1 ദിവസമായി വെട്ടിക്കുറച്ചു. സഭാസമ്മേളനം ചേർന്നെങ്കിലും വിശ്വാസ വോട്ടെടുപ്പിൽ നിൽക്കാതെ യെദ്യൂരപ്പ രാജിവെച്ചു. അതേവഴി തന്നെയാണ് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസും തെരഞ്ഞെടുത്തത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഒരു ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ശബരിമല ദർശനം നടത്താൻ കഴിയാതെ തൃപ്തി ദേശായിയും സംഘവും മുംബൈയിലേക്ക് മടങ്ങി. പോലീസ് അനുമതി നൽകാത്തതിനാലാണ് തൃപ്തി ദേശായിയുടെ മടക്കം. സർക്കാർ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നില്ല എന്നും കോടതി വിധിയെ അപമാനിക്കുകയാണ് എന്നും തൃപ്തി ദേശായി പറഞ്ഞു. ശബരിമല ദർശനത്തിനായി ഇനി എത്തുമെന്ന് പറഞ്ഞായിരുന്നു തൃപ്തിയുടെയും സംഘത്തിന്റെയും മടക്കം. जो है वो निलक्कल पंबा से जो है वो आईडी कार्ड लेकर जो है वो पीछे जो है वो मतलब पिछले हफ्ते तो 12 इयर्स लड़की को भी इन्होंने जो है वो रिटर्न भेजा था. तो मुझे लगता है कि ये पूरी तरह कोर्ट का अपमान है. सरकार जो महिलाओं को प्रोटेक्शन नहीं दे रही है, यहाँ के पुलिस जो प्रोटेक्शन नहीं दे रहे, मुझे लगता है कि सुप्रीम कोर्ट ने जो दिया हुआ ऑर्डर है उसका इम्प्लीमेंटेशन सभी ने करना चाहिए. കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്തായാലും ഇനിയും എത്തുമെന്ന് പറഞ്ഞാണ് തൃപ്തി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചു അവർ. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തൃപ്തി ദേശായിയും സംഘവും എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവർ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് എത്തുകയാണ്. പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നു. ഇന്ന് വൈകി രാത്രിയുള്ള 10:20 വിമാനത്തിൽ അവർ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും തിരിച്ചു വരുമെന്നും അതോടൊപ്പം തന്നെ അവർ നേരത്തെ നടത്തിയ മാധ്യമപ്രവർത്തകരോട് നടത്തിയ പറഞ്ഞത് വീണ്ടും അവർ തിരിച്ചു വരുമെന്നും അവർക്ക് വേണ്ട മതിയായ സുരക്ഷാ സംവിധാനങ്ങളും മറ്റും ഒരുക്കിയില്ലെന്നുമാണ് അവർ പരാതിപ്പെട്ടത്. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു. 10:20 വിമാനത്തിലാണ് അവർ മടങ്ങി നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഇത് സ്ത്രീകൾക്കും നേരെയുള്ള വലിയ രീതിയിലുള്ള ഒരു അതിക്രമമാണ് ഇന്ന് ഇവിടെ നടന്നത്. അവർക്ക് നേരെ മുളക് പെപ്പർ സ്പ്രേ അടക്കമുള്ള ഇത് ഉപയോഗിക്കുകയും ചെയ്തു. അവർക്ക് മതിയായ ഒരു സുരക്ഷ ഇത് ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല പോലീസിനെന്ന് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഭരണഘടനാ ദിനമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. ഈ ദിവസം തന്നെയാണ് അവരുടെ ഒരു അവകാശങ്ങൾ അവർക്ക് ഹനിക്കപ്പെട്ടത് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ഡൊമസ്റ്റിക് ടെർമിനൽ തിരിച്ചു പോകുന്നു. 10:20 വിമാനത്തിൽ അവർ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഈ തൃപ്തി എത്തിയോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. കമ്മീഷണർ ഓഫീസിന് മുന്നിലടക്കം നാമജപ പ്രതിഷേധവും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലടക്കം തൃപ്തിക്ക് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇവിടേക്ക് എത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ, അതായത് കമ്മീഷൻ ഓഫീസിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോലീസിനെ എത്തിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ അത് ഇതിനകത്തേക്ക് ടെർമിനലിനകത്തേക്ക് അവർക്കായിരുന്നു. അതിനുവേണ്ടിയുള്ള സെക്യൂരിറ്റി പ്രോസസ് അത് പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പോകാനുള്ള അവരെ 6-7 അംഗമാണ് അവർക്കൊപ്പം ഉള്ളത്. അവരെ ഒന്നദ്ദേഹം ഇന്ന് രാത്രിയുള്ള വിമാനത്തിൽ തിരിച്ചു പോകുന്നു. ഇന്ന് മണിക്കൂറോളം, അതായത്
പുലർച്ചെ ഇവിടെ നിന്ന് മറ്റൊരു വിമാനത്താവളത്തിൽ എത്തിയ ശേഷം എറണാകുളം കമ്മീഷൻ ഓഫീസിലേക്കാണ് ഇവരെ കൊണ്ടുവന്നത്. അതിനുശേഷം ഇവർ ഇതിനുമായി നടത്തിയ മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിലാണ് പോലീസിന് ഇവരെ ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷങ്ങൾ അടക്കം പറഞ്ഞ മനസ്സിലാക്കി കൊടുത്തത്. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നും മതിയായ സുരക്ഷ നൽകാൻ കഴിയുകയില്ല എന്ന് പോലീസ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് അവർ പമ്പയിലേക്ക് പോകണമെന്ന്, ശബരിമല പമ്പ ഇവിടേക്ക് പോകണമെന്ന് അവർ നിർബന്ധം പോലീസിനെ അറിയിച്ചു. പക്ഷെ യാതൊരു കാരണവശാലും പോകുമ്പോൾ പോലീസിനെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. രാവിലെയും വൈകിട്ടുമായി നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് അവർ ഇത്തരം കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ഫലമായാണ് അവർ തിരിച്ചു പോകുന്ന കാര്യം തന്നെ അറിയിച്ചത്. അതനുസരിച്ച് അവർ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ സെക്യൂരിറ്റി പ്രോസസ്സിംഗ് കഴിഞ്ഞ് അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അകത്തേക്ക് കടക്കുന്നു. 10:20 വിമാനത്തിൽ തൃപ്തി ദേശായിയും സംഘവും തിരിച്ചു പോകുന്നു. എന്തായാലും വീണ്ടും വരുമെന്നും തങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ ഒരു പോരാട്ടത്തിൽ തങ്ങൾ അവസാന വിജയം നേടുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശബരിമല ദർശനത്തിനായി ഇനിയും എത്തുമെന്ന് പറഞ്ഞാണ് തൃപ്തി ദേശായി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ തൃപ്തി ദേശായി 10:20 നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര തിരിക്കും. വിശദാംശങ്ങളാണ് ഡാനി പോൾ പങ്കുവച്ചത്. ശബരിമല സന്ദർശനത്തിനായി എത്തിയ തൃപ്തി ദേശായിയുടെ വരവ് നാടകീയ രംഗങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. സന്നിധാനത്തേക്ക് പുറപ്പെട്ട തൃപ്തി പിന്നീട് സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിന് മുന്നിലെത്തി. തൃപ്തി എത്തിയെന്നറിഞ്ഞതോടെ കർമ്മസമിതി പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ എത്തുകയും പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തു. പുലർച്ചെ 4:30 തൃപ്തി ദേശായിയും സംഘവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ദർശനം നടത്തിയ ബിന്ദു അമ്മണിയും വിമാനത്താവളത്തിൽ സംഘത്തിനൊപ്പം ചേർന്നു. ഭരണഘടനാ ദിനമായതിനാലാണ് ഇന്നത്തെ ദിവസം ശബരിമല ദർശനത്തിന് തെരഞ്ഞെടുത്തത് എന്നായിരുന്നു തൃപ്തിയുടെ പ്രതികരണം. ശബരിമലയിലേക്ക് യാത്ര തിരിച്ച ഇവരെ സ്പെഷ്യൽ ബ്രാഞ്ച് തടയുകയും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിക്കുകയും ചെയ്തു. തൃപ്തിയും സംഘവും ദർശനത്തിന് പുറപ്പെടുന്നു എന്നറിഞ്ഞെത്തിയ കർമ്മസമിതി പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ആർ വി ബാബു, ബിജെപി നേതാവ് സി ജി രാജഗോപാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടു. അഡീഷണൽ കമ്മീഷണർ കെ പി ഫിലിപ്പ് നടത്തിയ ചർച്ചയിൽ തൃപ്തി ദേശായിയെയും സംഘത്തെയും സന്നിധാനത്തെത്തിക്കാൻ പോലീസ് സംരക്ഷണം നൽകില്ലെന്ന് അറിയിച്ചു. തുടർന്ന് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു. മടങ്ങിപ്പോകാനുള്ള സംരക്ഷണം ഒരുക്കാമെന്ന് പോലീസ് തൃപ്തിയെ അറിയിച്ചെങ്കിലും അവർ തൃപ്തയാകാതെ കമ്മീഷണർ ഓഫീസിൽ തുടർന്നു. ഉച്ചയോടെ തൃപ്തി ദേശായിയെയും സംഘത്തെയും വിമാനത്താവളത്തിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും വിജയിച്ചില്ല. ന്യൂസ് 18 കൊച്ചി. ശബരിമലയിൽ കയറാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ബിന്ദു അമ്മിണി. തന്നെ ആക്രമിച്ച സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ യു എ പി എ ചുമത്തണം, ഭരണഘടനാ ലംഘനമാണ് ഉണ്ടായിരുന്നത് എന്നും ബിന്ദു പറഞ്ഞു. സംഘപരിവാർ എന്നെ ആക്രമിച്ചിരിക്കുകയാണ്, ഇതില് അതിശക്തമായ ആസൂത്രിതമായ ആക്രമണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് യു എ പി എ അടക്കം ചാർജ് ചെയ്തുകൊണ്ട് ഈ ആളുകളെ, സംഘത്തിലുള്ള എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതാണ്. നിങ്ങൾ തിരിച്ചു പോവാണോ? തിരിച്ചു പോവല്ല, വീണ്ടും വരും. വീണ്ടും അല്ല, ഞാൻ എനിക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. പോലീസ് സുരക്ഷ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നിലവിൽ എനിക്ക് സുരക്ഷയുണ്ട്. കഴിഞ്ഞ തവണ ശബരിമല ദർശനം നടത്തിയ ബിന്ദു അമ്മണിക്ക് നേരെ കൊച്ചിയിലെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ പട്ടാപകൽ ആക്രമണം. തൃപ്തി ദേശായിയെ സന്ദർശിക്കാനായി കൊച്ചി കമ്മീഷണറേറ്റിലെത്തിയ ബിന്ദു അമ്മണിയുടെ മുഖത്ത് ഹിന്ദു ഹെൽപ്ലൈൻ പ്രവർത്തകനായ ശ്രീനാഥ് മുളക് സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്തു. തൃപ്തി ദേശായിയെ സന്ദർശിക്കാൻ കൊച്ചി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുമ്പോഴായിരുന്നു ബിന്ദു അമ്മണി ആക്രമിക്കപ്പെട്ടത്. ഹിന്ദു ഹെൽപ്ലൈൻ പ്രവർത്തകനായ ശ്രീനാഥ് കാത്തുനിന്ന് ബിന്ദുവിന്റെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിക്കുകയായിരുന്നു. കണ്ണൂർ സ്വദേശിയായ ശ്രീനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിന്ദു അമ്മണിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ശബരിമല കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞത് നേരിയ സംഘർഷത്തിന് വഴിവെച്ചു. മുളക് സ്പ്രേ പ്രയോഗിച്ചതിൽ പങ്കില്ലെന്നാണ് കർമ്മസമിതി പ്രവർത്തകർ പറയുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകുമെന്ന് ബിന്ദു അമ്മണി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ബിന്ദു അമ്മണിയുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തിയെന്ന പ്രചാരണങ്ങൾ തള്ളി മന്ത്രി എ കെ ബാലൻ.
ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തികഞ്ഞ അസംബന്ധമാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നും രാത്രി 8 മണിയോടെയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തിയതെന്നും മന്ത്രി പറഞ്ഞു. സ്വയം തയ്യാറാക്കിയ ഗൂഢാലോചന പൊളിഞ്ഞതിന്റെ ജാളിയം തീർക്കാനാണ് ബി ജെ പി നേതാക്കൾ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തൃപ്തി ദേശായി കേരളത്തിലെത്തിയതിൽ ഗൂഢാലോചനയുണ്ടായെന്ന നിലപാടാണ് വിവിധ മന്ത്രിമാർ സ്വീകരിച്ചത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള തിരക്കഥയും ഒരു അജണ്ടയും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ടെന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. സംഘർഷഭരിതമാക്കാനും ആ തീർത്ഥാടന കാലത്തെ ആക്ഷേപിക്കാനുമുള്ള പുറപ്പാടാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതെന്ന് കരുതിയിരിക്കുകയാണ്. ഗവൺമെൻറ്റ് മുന്നിൽ ഇതൊന്നൊരു ഒരു പ്രശ്നമായിട്ട് ഗവൺമെൻറ് കാണുന്നില്ല. ഒരു രൂപത്തിലും അവിടെയുള്ള സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ശ്രമത്തോടും ഗവൺമെന്റിന് യോജിക്കാൻ കഴിയില്ല. അതിനാരെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നിലപാടും ഗവൺമെന്റ് സ്വീകരിക്കും. എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് ഗവൺമെന്റ് പരിശോധിക്കും. അവിടെയുള്ള സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതാക്കുന്നതിനുള്ള ഏതെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ചും പരിശോധിക്കും. പഴയ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിയിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ആ അവ്യക്തത പരിഹരിക്കണമെങ്കിൽ ഫുൾ ബെഞ്ചിന്റെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ശക്തമായൊരു നിലപാട് ഗവൺമെന്റിന് എടുക്കാൻ പറ്റൂ. ഭരണഘടനയാണ് രാജ്യത്തെ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുല്യതയാണ് എല്ലാ വിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന പ്രത്യേക സമ്മേളനത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ഭരണഘടനയെ ദുർബലപ്പെടുത്തുകയാണ് എന്നാരോപിച്ച് പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചു. ഭരണഘടനയുടെ 70th വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സംയുക്ത സമ്മേളനം ചേർന്നത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള അടക്കമുള്ളവർ പങ്കെടുത്തു. 130 കറോഡ് ഭാരതവാസിയോക്ക് സാമനെ നതമസ്തക് ഹൂ ജിനോനെ ഭാരത് കെ ലോക്തന്ത്ര കെ പ്രതി ആസ്ഥാ കോ കഭി കം നഹീ ഹോനേ ദിയ ഹമാരെ സംവിധാൻ കോ ഹമേശാ ഏക് പവിത്ര ഗ്രന്ഥ മാനാ ഗൈഡിംഗ് ലൈറ്റ് മാനാ. രാജ്യസഭയുടെ 250th സമ്മേളനത്തോടനുബന്ധിച്ച് സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി. അതേസമയം പരിപാടി ബഹിഷ്കരിച്ച പ്രതിപക്ഷ പാർട്ടികൾ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ശരിയായ ഭരണഘടനാ ദിനാചരണം നടത്തുന്നത് പ്രതിപക്ഷമാണെന്ന് പറഞ്ഞ സോണിയാഗാന്ധി ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭരണത്തിലുള്ളവർ ഭരണഘടനാ മൂല്യങ്ങൾ മറികടന്ന് പണവ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പ്രിയങ്കാഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. ന്യൂസ് 18 ഡൽഹി. ചാലക്കുടിയിൽ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ വെച്ച് പാമ്പ് കടിയേറ്റു. കാർമൽ സ്കൂൾ 5th class വിദ്യാർത്ഥി ജെറാൾഡിനാണ് പാമ്പ് കടിയേറ്റത്. കുട്ടിക്ക് വിഷബാധ ഏറ്റിട്ടില്ല എന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. തൃശൂർ ഒളരിക്കരയിൽ സർക്കാർ സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്ന് അണലിയെ പിടികൂടി. ആശങ്കയുണർത്തിയ രണ്ട് സംഭവങ്ങളും തൃശൂരിലെ സ്കൂളുകളിൽ. ചാലക്കുടി കാർമൽ സ്കൂളിലെ 5th class വിദ്യാർത്ഥി 9 വയസ്സുകാരൻ ജെറാൾഡിന് സ്കൂൾ മൈതാനത്ത് വെച്ചാണ് പാമ്പ് കടിയേറ്റത്. ഉച്ച കഴിഞ്ഞ് 3:45 ഇന്റർവെൽ സമയത്തായിരുന്നു സംഭവം. മൈതാനത്തെ പുല്ലിനിടയിലായിരുന്നു പാമ്പ്. ജെറാൾഡിനെ അധ്യാപകരും രക്ഷിതാവും ചേർന്ന് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് കുട്ടിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് വിഷബാധ ഏറ്റിട്ടില്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. രണ്ടാമത്തെ സംഭവം നടന്നത് തൃശൂർ ഒളതിക്കരയിലെ സർക്കാർ യു പി സ്കൂളിലാണ്. ഇവിടെ ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിൽ നിന്ന് അണലിയെ പിടികൂടി. വനം വകുപ്പ് അധികൃതർ എത്തിയ ശേഷമാണ് പാമ്പിനെ പിടികൂടിയത്. ന്യൂസ് 18 തൃശൂർ. വയനാട്ടിൽ ഭാര്യയുടെ മരണത്തിൽ പങ്കുണ്ടായെന്നാരോപിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയ ഭർത്താവിന് ക്രൂരമർദ്ദനം. ബസ് ഡ്രൈവറായ വൈത്തിരി സ്വദേശിയെ ബസ് തടഞ്ഞു നിർത്തിയാണ് ഒരു സംഘം മർദ്ദിച്ചത്. കഴിഞ്ഞ മാസം 21 വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മരണത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗഗാറിന് പങ്കുണ്ടെന്നായിരുന്നു ഭർത്താവ് ആരോപിച്ചത്. ഭാര്യയുടെ മരണത്തിൽ സംശയങ്ങളുണ്ടെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് വൈത്തിരി സ്വദേശി വയനാട് എസ്പിക്ക് പരാതി നൽകി. ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പരാതി നൽകിയ ഭർത്താവിന് മർദ്ദനമേറ്റത്.
ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള പാർക്കിംഗ് സംബന്ധിച്ച് ഇയാളും ഒരു പഞ്ചായത്ത് അംഗവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈത്തിരി 12 പാലത്ത് വെച്ച് ഒരു സംഘം ആളുകൾ ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ആക്രമണത്തിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം. അടിക്കുമ്പോൾ അവർ പറയണത് ഗഗാരേട്ടനെ കുറിച്ച് പരാതി കൊടുത്തതിന്റെ പ്രശ്നമാണ് അവർ പറയുന്നത്. അല്ലാണ്ട് വേറൊരു വയസ്സ് ഉണ്ടായിട്ട് അടി വന്നതല്ല. ഗഗാരേട്ടനെതിരായിട്ട് ഞാൻ പരാതി കൊടുത്തതിൻ്റെ അടിയാണ് എനിക്ക് ഇന്നിപ്പോൾ കിട്ടിയത്. അതല്ലെങ്കിൽ ആ LC എന്ന പെണ്ണുങ്ങളെ ഞാൻ തെറി പറഞ്ഞെന്ന് അവർ പറയുന്നുണ്ട്. അവർക്ക് പോയിട്ട് പരാതി കൊടുത്തുകൂടെ എൻ്റെ പേരിൽ, അവരൊരു മെമ്പറും കൂടിയല്ലേ, അവർക്ക് പോയി പരാതി കൊടുത്താൽ അവർക്ക് എൻ്റെ പേരിൽ കേസാക്കിക്കൂടെ? അത് ചെയ്യാണ്ട് അവർ അടിക്കേണ്ട ആവശ്യം എന്താ? ഈ ഗഗാരേട്ടന് മോനടക്കം വന്നു തന്നെ അടിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ പേരിൽ പരാതി കൊടുത്തോണ്ടല്ലേ. പരാതി പാർട്ടിക്കെതിരെ ഉള്ളതാണെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നിലപാട്. ഏത് അന്വേഷണത്തെയും പാർട്ടി സ്വാഗതം ചെയ്യുന്നു. പരാതിക്കാരനെ മർദ്ദിച്ചതിൽ ആരോപണ വിധേയനായ ജില്ലാ സെക്രട്ടറിയുടെ മകനും ഉൾപ്പെട്ടത് പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.